പ്രധാനപ്പെട്ട ഒരു പ്രതികരണം സ്കൂൾ മാനേജറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. എം ജി എം സ്കൂളിലെ മാനേജർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഞങ്ങളുടെ ഭാഗത്ത് സാർ ന്യായമായിട്ടും പിന്നെ നിന്ന് മൊഴി കൊടുക്കണം എന്നാവശ്യപ്പെട്ട് തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കും. അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ അനുഭവിച്ചേ തീരൂ. കോപ്പി അടിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു, എനിക്കൊന്നും അറിയില്ല. അല്ല അറിയുന്നു പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ വരുമ്പോൾ അമ്മയും മകനും കൂടെ ഇവിടെ വന്നു. അപ്പോൾ മകൻ ഒരു വലിയ വിഷമത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. എന്താണ് സംഭവം? അത് ഞാൻ ഒരു വാച്ചുണ്ടായിരുന്നു, വാച്ചിൽ ഇതൊക്കെ ഫീഡ് ചെയ്തുകൊണ്ട് വന്നു. അത് നോക്കി എഴുതി അത് പിടിച്ചു. വാച്ച് അവരുടെ കയ്യിലാണ്, അച്ഛാവരുടെ കയ്യിലാണ്. അത് ഞാൻ വാച്ച് മേടിച്ചു. വാച്ച് മേടിച്ചിട്ട് ഇത് എന്താണ്? ഇതിൽ ഫോൺ ചെയ്യാം, ഇതൊക്കെ പിന്നെ ഫീഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫോൺ ചെയ്യാൻ ഞാൻ പറഞ്ഞെന്നാൽ ഇത് ഫോൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു. എൻ്റെ ലാൻഡ് ഫോണിൽ വിളിക്കാൻ പറഞ്ഞു, ലാൻഡ് ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് ഫോൺ ചെയ്യാനും കഴിയും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത്, അപ്പോൾ ഇങ്ങനെ വിരൽ കൊണ്ട് മാറ്റപ്പോഴും തന്നെ ആ മാറ്റർ ആൻസർ കിട്ടും. അങ്ങനെ അത് ഇങ്ങനെ മേടിച്ചു. ഇതിൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇത് മേടിച്ചല്ലേ ഉള്ളൂ, പിന്നെ ഇയാളെ പിന്നെ കൊല്ലാനൊന്നും അവർക്ക് അധികാരമില്ലല്ലേ, അത് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇതെന്ത് ഇങ്ങനെ. അപ്പോൾ എനിക്കറിയാം അവരെ പറ്റി, മൂന്ന് ആണുങ്ങൾക്ക് കൂടി ഉള്ള ഒരു ആൺമകൻ, ഒരു ആൺകുട്ടിയാണ്. എന്തിങ്ങനെ വന്നാൽ സാറേ, അവൻ്റെ കൂട്ടൊക്കെ വളരെ ഇതാണ്. അപ്പോൾ കൂട്ട് കൂടുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിയിലെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെക്കാളും പെരിയ ചങ്ങാതിമാരുമായിട്ടാണ് കൂട്ടുകൂടുക, എന്നാൽ മാത്രമേ നമ്മളെ അറിവ് വർദ്ധിക്കൂ, അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് സമാനപ്പെടുത്തി. ഇനി നീ പിന്നെ നല്ല നിലയിൽ തന്നെ വരും, തീർച്ചയായിട്ടും വരും. ഞാൻ കൈ നീട്ടി കൊടുത്തു അമ്മയുടെ മുമ്പിൽ വെച്ച്, എൻ്റെ കയ്യിലടിച്ചവൻ സത്യം ചെയ്തു. ഇന്ന് തൊട്ട് ഞാൻ മാറിയിരിക്കുന്നു. ഇല്ല വൈസ് പ്രിൻസിപ്പലിൻ്റെ ഇല്ല ഇല്ല അപ്പോഴും ഒരു പരാതി പറഞ്ഞില്ല, അതിന് ശേഷമായിരിക്കാം സംഭവിച്ചത്. ഇല്ല ഇല്ല ഞാൻ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ വിളിച്ചതല്ല ഞാൻ അതായത് ഈ മാർക്ക് കുറഞ്ഞ കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും വരുന്നതിന് ഇവർ ഇൻഫോം ചെയ്ത് മെസ്സേജ് കൊടുത്തിരുന്നു. അങ്ങനെ വന്നതാണ് അവർ. അപ്പുറത്ത് ക്ലാസ് റൂമിൽ ഇത് നടക്കുന്നുണ്ട്, ഞാനിത് അറിയുന്നില്ല. തിരിച്ച് ഇവർ രണ്ട് അച്ഛൻ അമ്മയും മോനും കൂടെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ വിളിപ്പിച്ചിരുന്നില്ല. ഇത്രയും സംസാരിച്ച് ഞാനും കറങ്ങി പോകുന്നു, ഇവരിവിടെ നിൽക്കുകയായിരുന്നു. അവർ നാലര മണിയാവും അപ്പോഴും. ഇത് കൃത്യാന്വേഷണം തുടങ്ങി, അതെല്ലാം ചെയ്തിരിക്കുന്നത് അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണം നാളെ തൊട്ട് തന്നെ വലിയ തീർച്ചയായിട്ടും അങ്ങനെ നമുക്കിപ്പോ ഇത് അധ്യാപകന് ഫേവർ ചെയ്തിട്ട് കാര്യമില്ല, കുട്ടിക്കും അന്യായമായിട്ട് നമ്മൾ ഫേവർ ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് നിന്നെ ചിന്തിക്കാൻ കഴിയും. അതിലൊന്നും സത്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ മാസവും പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാറുണ്ട്. ഒരു ക്ലാസ് ഒരു റിപ്രസെന്റേറ്റീവ്സ് കാണും, ആ ക്ലാസ്സിലെ ടീച്ചറും കാണും, ക്ലാസ് ടീച്ചർ. അപ്പോൾ പേരൻസ് പ്രതിനിധി അവരുടെ പരാതികൾ പറയും, അതിന് ഇവർ മറുപടി പറയും. ഞാൻ കേട്ടോണ്ടിരിക്കും, ഞാൻ പരിഹരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പരിഹരിക്കും. അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ ജൂൺ മുതൽ മാർച്ച് വരെ എല്ലാ മാസവും ഒരു പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടും. ഈ സ്കൂളിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് കമ്മ്യൂണിറ്റി സ്കൂളാണ്, മറ്റൊരു സ്ഥലത്ത് പോലെ പി ടിക്ക് വലിയ അധികാരങ്ങളുണ്ട്. പി ടി എ പ്രസിഡന്റ് കൂടെ കാണണം, ഇല്ല ഇവിടെ ഉണ്ടാ പി ടി എ പ്രസിഡന്റ് കൂടെ കാണണം. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാരി.